ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി ബാല. ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഞാൻ വെറുതെ നിങ്ങളോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ വന്നതാണ്. വെറുതെ അല്ല, നമ്മുടെ തമ്മിലുണ്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യം. അതെ, വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ്. അതറിയാനായിരിക്കും നിങ്ങൾ എല്ലാവരും വന്നത്. അത് പറയാം. അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിൻ്റെ പേര് ഭദ്രാസ് വേൾഡ് എന്നുള്ളത് മാറ്റി ശ്രുതി ബാലാസ് ബ്ലോഗ് എന്നാക്കി. അപ്പം പലർക്കും ഒരു കൺഫ്യൂ കുറച്ചായി കിട്ടും അത് മാറ്റിയിട്ട്. അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഭദ്രാസ് വേൾഡ് അല്ലായിരുന്നോ ചാനലിൻ്റെ പേര് മാറ്റും, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു. അതൊന്ന് ക്ലിയർ ചെയ്യാനാണ്. അപ്പം പറ്റുന്നതും കൂടെ അല്ല മാറ്റിയത്. ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ എന്നെ അറിയാവുന്നവരൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വീഡിയോസ് കാണുന്നില്ല, അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ആ പേരിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നി. അപ്പം എൻ്റെ പേര് തന്നെ ആക്കിയപ്പോൾ ഒരുപാട് പേരിൽ അത് എത്തുന്നുണ്ട്, അതുകൊണ്ടാണ് പേര് മാറ്റിയത്. അപ്പോൾ നമ്മുടെ സന്തോഷമുള്ള വാർത്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പം എന്താ പറയുക, എനിക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പേഴ്സണലി എനിക്ക് പേഴ്സണലി വളരെ സന്തോഷമുണ്ട്. അത് മറ്റുള്ളവർക്ക് അതിൻ്റെ സന്തോഷം എന്തുമാത്രം മനസ്സിലാകും എന്ന് എനിക്കറിയില്ല. അതായത് നമ്മളൊരു യൂട്യൂബറിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല, വളരെ കഷ്ടപ്പെട്ട പണിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരുമില്ല. ഞാൻ തന്നെയാണ് കണ്ടൻറ് അല്ലെങ്കിൽ അത് തീം തീരുമാനിക്കുന്നത്. ഞാൻ തന്നെയാണ് അതിൻ്റെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതെല്ലാം. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇതിന് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ യൂട്യൂബേഴ്സിനൊക്കെ അറിയാം, യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ രാത്രി നമുക്ക് ഉറക്കം പോലുമില്ല, വെളുപ്പിനാരി ഇരിക്കുന്ന ദിവസങ്ങളുണ്ട്, ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഒന്നും വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് ശേഷം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു വലിയ കഷ്ടപ്പെട്ടൊരു പ്രോസസ്സ്. അപ്പം നമ്മൾ ചെയ്യുന്ന ആ ഒരു കഷ്ടപ്പാടിനൊരു ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമല്ലേ. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റെസ്പോൺസാണ്. അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് യൂട്യൂബിൽ നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു കാര്യമാണ്. ഇനി പല പല കാര്യങ്ങൾ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് നിങ്ങളുടെ സപ്പോർട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുക എന്നുള്ളതാണ്. സോ വളരെ 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 സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് കൂടി ഒന്ന് പങ്കുവയ്ക്കാൻ വന്നതാണ്. നിങ്ങളോടല്ലേ ഞാൻ പറയേണ്ട, വേറെ ആരോടാ പറയേണ്ടത് അല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട്. അതായത് ഈ നമുക്കൊരു വീഡിയോ ചെയ്യുമ്പം അതിനൊരു കുറച്ച് റിവ്യൂസ് വരിക, കമൻസ് വരിക, ലൈക്ക് വരിക, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം കിട്ടുന്ന ഓരോ അച്ചീവ്മെൻറ്റും, ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെൻറ്റ്സും ആണ് നമുക്ക് മുന്നോട്ട് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ശക്തി അല്ലേ അത് കിട്ടുന്നത്. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന്. അപ്പോൾ ഇനി നമുക്ക് മറ്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇനി ഈ സപ്പോർട്ട്, ഇതിൽ കൂടുതൽ ശക്തമായ സപ്പോർട്ടുമായിട്ട് എല്ലാവരും നമ്മുടെ കൂടെ തന്നെ കട്ടിക്ക് നിൽക്കുക. അപ്പോൾ എന്താ പറയുക, ഇതാണ് നമ്മുടെ സന്തോഷകരമായ ഒരു വാർത്ത. സോറി കേട്ടോ, നമ്മുടെ വീഡിയോ ഒന്ന് കട്ടായി പോയി. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതാണ് നമ്മുടെ സന്തോഷകരമായ ഒരു വാർത്ത. അത് നിങ്ങളോട് കൂടി ഒന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നത്. പിന്നെന്താ പറയുക, ഇപ്പം ഞാൻ നാട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്, എൻ്റെ റൂമിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. വയ്യേ വയ്യേ, നമുക്ക് പല പല വീഡിയോസ് ആയിട്ട് അതൊക്കെ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഒരിക്കൽ കൂടി പറയട്ടെ, എല്ലാവരും വീട്ടിൽ തന്നെ കഴിവതും ഇരിക്കാൻ ശ്രമിക്കുക, സുരക്ഷിതരായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് മറ്റു മറ്റു വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ടാറ്റാ.